ആരോഗ്യ ദിനത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്സിനെ പറ്റിയിട്ടുള്ളതാണ്. ഓട്സിൻ്റെ ബെനിഫിറ്റ്സും വെയ്റ്റ് ലോസിന് ഓട്സ് ഏത് രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു റെസിപ്പി ഞാൻ ഈ ഒരു വീഡിയോയിൽ ആഡ് ചെയ്യുന്നുണ്ട്. പല രീതികളിൽ നമ്മൾ ഓട്സ് പ്രിപ്പയർ ചെയ്യുന്നതിലൂടെ നമുക്ക് വെയ്റ്റ് ലോസ് ആണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിലും വെയ്റ്റ് ഗെയിൻ ആയിരിക്കും ഒരു പക്ഷേ ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ ഡയബറ്റിക്സ് കുറയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അത് കൂടുന്ന രീതിയിലായിരിക്കും നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പ്രിപ്പറേഷൻ്റെ കാര്യത്തിലും ഓട്സ് തിരഞ്ഞെടുക്കുന്ന കാര്യത്തിലും ഒക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഓട്സ് എന്ന് പറയുന്നത് നമുക്കൊരു ഫൈബർ റിച്ച് ആയിട്ടുള്ളത് അല്ലെങ്കിൽ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളത് ഒക്കെയാണ്. ഒരുപാട് ഗുണങ്ങളുണ്ട് ഒക്കെ നിങ്ങൾക്കറിയാം. ഓട്സ് എന്ന് പറയുന്നത് ഒരു മൂന്ന് രീതിയിലാണ് നമുക്ക് ഈ ഒരു ഓട്സ് നമുക്ക് ലഭ്യമാവുന്നത്. അപ്പോൾ ആദ്യത്തെ ഒരു ടൈപ്പ് എന്ന് പറയുന്നത് സ്റ്റീൽ കട്ട് ഓട്സ് ആണ്. അതാണ് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ഗുണങ്ങൾ കൂടിയിട്ടുള്ളത്, ഏറ്റവും ഫൈബർ കണ്ടൻറ് അടങ്ങിയിട്ടുള്ളത്, മാംഗനീസ് പോലെയുള്ള കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ളത്, മഗ്നീഷ്യം ആഡ് ചെയ്തിട്ടുള്ളത്, അതുപോലെ അയൺ റിച്ച് ആയിട്ടുള്ളത് ഒക്കെ അടങ്ങിയിട്ടുള്ളത് ഈ ഒരു സ്റ്റീൽ കട്ട് ഓട്സിലാണ്. അപ്പോൾ നമുക്കൊരു പക്ഷേ സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ അവൈലബിൾ ആയിട്ടുണ്ടാവും. അതൊരു പക്ഷേ നുറുക്കു ഗോതമ്പ് പോലെയോ അല്ലെങ്കിൽ നമ്മുടെ ചെറിയ പൊടിയരി പോലെയോ അങ്ങനെയുള്ള രീതിയിലായിരിക്കും ഈ ഒരു ഓട്സ് കാണാൻ വേണ്ടിയിട്ട് ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് ഹൈ ഫൈബർ കണ്ടൻറ് ഉള്ളതാണ്, അധികം പ്രോസസ്ഡോ കാര്യങ്ങളോ ഒന്നും ആവാത്ത നല്ല ഓട്സാണ്. ആ ഒരു ഓട്സാണ് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ട് കഴിക്കേണ്ടത്. രണ്ടാമതായിട്ട് വരുന്നതാണ് റോൾഡ് ഓട്സ് എന്നുള്ളത്. അപ്പോൾ അത് കുറച്ചും കൂടി പ്രോസസ്ഡ്, അതായത് വളരെ ലെസ് പ്രോസസ്ഡ് ആയിട്ട് വരുന്നതാണ്. അത് നമുക്ക് ഹെൽത്തി എന്ന രീതിയിൽ അല്ലെങ്കിൽ ഹെൽത്തി കണ്ടീഷൻസിൽ നമുക്ക് അത് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. മൂന്നാമതായിട്ട് വരുന്നതാണ് നമുക്ക് ഈ ഒരു ഇൻസ്റ്റൻറ്റ് ഒരു ഓട്സ് എന്ന് പറഞ്ഞിട്ടുള്ള പുതിയതായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഇൻസ്റ്റൻറ്റ് ഓട്സ് ആണ്. അപ്പോൾ ഈ ഒരു ഇൻസ്റ്റൻറ്റ് ഓട്സ് എങ്ങനെയെന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നത്, ഏകദേശം പ്രോസസ്സും കാര്യങ്ങളൊക്കെ ആ ഒരു ഓട്സിൽ കഴിഞ്ഞിട്ടുണ്ടാവും. അതായത് നമ്മളിപ്പോൾ ഒരു ചൂടുവെള്ളമോ അല്ലെങ്കിൽ ചൂട് പാലോ ഒഴിച്ചിട്ട് അതിനകത്തേക്ക് രണ്ട് സ്പൂണോ മൂന്ന് സ്പൂണോ ഓട്സ് ഇട്ട് വെച്ചിട്ട് ഒന്ന് അടച്ചൊരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേക്കും നമുക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയാണ് ഇൻസ്റ്റൻറ്റ് ഓട്സ് എന്നുള്ളത്. അപ്പോൾ ഈ തരത്തിലുള്ള ഓട്സുകൾ നമ്മൾ കഴിക്കുമ്പോൾ അതിനകത്തേക്ക് കൂടുതലും ഫൈബർ കണ്ടൻറ്റും അതിൻ്റെ ശരിയായിട്ടുള്ള അയൺ കണ്ടൻറ്റും കാര്യങ്ങളും ഒക്കെ റിമൂവ് ആക്കിയതിന് ശേഷമാണ്, കൂടുതൽ ഫൈബർ കണ്ടൻറ്റ് കളഞ്ഞതിന് ശേഷമാണ് നമുക്ക് ഈ ഒരു ഇൻസ്റ്റൻറ്റ് ഓട്സ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അത് കഴിക്കുന്നതിലൂടെ നമുക്ക് പ്രത്യേകിച്ച് ഫലമോ കാര്യങ്ങളോ ഒന്നും ലഭിക്കുന്നില്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു റിസൾട്ടും കാര്യങ്ങളും ഒന്നും ഓട്സ് ആ ഒരു രീതിയിൽ കഴിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിക്കില്ല. അപ്പോൾ നമ്മളെപ്പോഴും തിരഞ്ഞെടുക്കുമ്പോൾ ഓട്സ് ശ്രദ്ധിക്കുക. ഇനി ഉപയോഗ രീതികൾ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ പലരും പല രീതിയിലായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നുണ്ടാകുന്നത്. എപ്പോഴും ഓട്സിന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വണ്ണം കൂട്ടാനും സഹായിക്കും, വണ്ണം കുറയ്ക്കാനും സഹായിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൻ്റെ പ്രിപ്പറേഷനിലാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത് എന്നുള്ളതാണ്. നമുക്ക് ഇത് ഈ ഒരു ഓട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഹൈലി കലോറി ആയിട്ടുള്ള ഒരു ഫുഡാണ് ഈ ഒരു ഓട്സ് ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് മാത്രം നമ്മൾ ഓട്സ് ആയിട്ട് ഉപയോഗിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു ഗുഡ് കൊളസ്ട്രോൾ കൂട്ടാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഡയബറ്റിക് പേഷ്യൻസൊക്കെ ഡയബറ്റീസ് കുറയ്ക്കാനും വണ്ണം കുറയ്ക്കാനും ഒക്കെ ആഗ്രഹിക്കുന്നവർ ഒരു നേരത്തെ ഭക്ഷണമായിട്ട് ഈ ഒരു ഓട്സിനെ മാറ്റുക എന്നുള്ളതാണ്. അല്ലാതെ ചിലർ നമുക്കൊരു രാവിലത്തെ അതായത് രാവിലെ എണീറ്റ വഴിക്ക് നമ്മൾ ഓട്സ് കുടിക്കുന്നു, പിന്നെ ഒരു കുറച്ച് ഒരു മണിക്കൂർ കഴിഞ്ഞ് നമ്മളുടെ പ്രഭാത ഭക്ഷണം കഴിക്കുന്നു. അപ്പോൾ അത് നമുക്ക് ഓട്സ് അല്ലേ, അപ്പോൾ അതധികം പെട്ടെന്ന് ദഹിക്കും, അതുകൊണ്ട് അത് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, അത് ഞാൻ ഷുഗർ കുറയാൻ വേണ്ടിയിട്ട് ഓട്സ് കഴിച്ചിട്ടുണ്ട്, അത് കഴിഞ്ഞ് നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നവരുണ്ട്. അപ്പോൾ ആ ഒരു രീതി സത്യം പറഞ്ഞാൽ തെറ്റാണ്. കാരണം ഈ ഒരു ഓട്സിലെന്ന് പറയുന്നത് ഹൈ കലോറി ആയിട്ടുള്ളതാണ്. അതായത് ഏകദേശം ഒരു 350 to 400 calories വരെയാണ്. നമ്മൾ ഓരോരുത്തരും എടുക്കുന്ന അളവുകൾ വ്യത്യാസമായിരിക്കും. അപ്പോൾ നമ്മൾ ഒരു നേരത്തെ എടുക്കുന്ന ഓട്സിൻ്റെ ആ ഒരു കലോറി എന്ന് പറയുന്നത് 350 to 400 calories ഇടയിലാണ് ഈ ഒരു ഓട്സിൻ്റെ കലോറീസ് വരുന്നത്. അപ്പം പിന്നെ നമുക്ക് വരുന്ന കലോറി കൂടുന്നത് എങ്ങനെയാണ്, നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന കാര്യങ്ങളിലൂടെ. ഇപ്പം നിങ്ങൾ വെയ്റ്റ് ലോസിന് ആഗ്രഹിക്കുന്നവരാണ്, പക്ഷേ വെയ്റ്റ് ലോസിന് ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾ സ്മൂത്തി രീതിയിലോ അല്ലെങ്കിൽ കുറുക്കി കുടിക്കുന്ന രീതിയിലോ ഓട്സ് ഉപയോഗിച്ചതുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഗുണങ്ങളുണ്ടാവുമോ? അതായത് നമ്മൾക്ക് ഇതിൽ തന്നെ കലോറി നമുക്ക് ഏകദേശം ഒരു 350 calories എന്ന് വിചാരിക്കാം. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒരു മിൽക്കാണ് നമ്മൾ ഒരു കപ്പ് അല്ലെങ്കിൽ ഒരു ഗ്ലാസ് മിൽക്ക് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ആ മിൽക്കിൻ്റെ ഒരു 150 to 100 calories കൂടെ ഇതിനകത്തോട്ടേക്ക് ആഡ് ആയിട്ട് വരികയാണ് ചെയ്യുന്നത്. നമ്മളിത് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾക്ക് പഞ്ചസാര കൂട്ടി കഴിക്കണം എന്ന് ചിലപ്പം ആഗ്രഹം തോന്നാം, നമുക്കിത് വെറുതെ കഴിക്കാൻ പറ്റില്ലല്ലോ, അപ്പോൾ ഉപ്പോ അല്ലെങ്കിൽ പഞ്ചസാരയോ കഴിക്കും. അപ്പോൾ പഞ്ചസാരയുടെ അളവിടുമ്പോൾ നമുക്ക് വീണ്ടും കലോറി കൂടും. അപ്പോൾ ഇങ്ങനെ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ
നമുക്ക് ഇത് ഏകദേശം ഇത് എല്ലാം പ്രിപ്പയർ ആയി വരുമ്പോഴത്തേക്കും ഒരു 500 കലോറി അല്ലെങ്കിൽ ഒരു 550 കലോറി നമുക്ക് അപ്പോൾ തന്നെ ആവും. അപ്പോൾ വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവരും ഡയബറ്റീസ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവരും അവർ കഴിക്കുന്ന ഇൻടേക്ക് അതായത് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലെ കലോറീസിൻ്റെ അളവ് കുറവായിട്ടുള്ള രീതിയിൽ വേണം അവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. എങ്കിൽ മാത്രമേ അവരുടെ ഈ ഒരു വെയിറ്റ് ലോസ് സാധ്യമായിട്ട് വരുള്ളൂ. കാരണം നമുക്ക് ഒരു ദിവസത്തെ കലോറീസ്, ഇപ്പോൾ കലോറീസിൻ്റെ കാര്യങ്ങൾ പറഞ്ഞാൽ ഒരുപാട് വീഡിയോ ലെങ്ത് ആയി പോകും, അതുകൊണ്ട് ഞാൻ ഷോർട്ടായിട്ട് പറയുകയാണ്. വെയിറ്റ് ലോസിനൊക്കെ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഏകദേശം നമ്മളൊരു ഒരു ദിവസം കഴിച്ചിരിക്കേണ്ടത് ഒരു 1000 കലോറിയാണ് നിങ്ങളുടെ ടാർഗറ്റ്. അങ്ങനെ നിങ്ങൾ വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റിൽ തന്നെ നിങ്ങൾക്ക് ഒരു 500 കലോറി നഷ്ടമാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു 500 കലോറി നഷ്ടമാവാതിരിക്കാൻ ഒരു പക്ഷേ നിങ്ങൾക്ക് ആ ഒരു പാലിന് പകരം നമുക്ക് വേറൊരു വെള്ളം ആഡ് ചെയ്തിട്ട് അതായത് പാലിന് പകരമായിട്ട് വാട്ടർ ആഡ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു കാര്യം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നമുക്ക് കലോറി കുറവായിട്ട് കിട്ടും. അപ്പോൾ ആ രീതിയിൽ വേണം നമുക്ക് പ്രിപ്പറേഷനിലാണ് മെയിനായിട്ടും ഈ ഒരു കലോറീസ് കൂടിക്കൂടി വരുന്നത്. അപ്പോൾ നോർമൽ ഒരു നമ്മൾ ഒരു നേരത്തെ ഭക്ഷണം എടുക്കുമ്പോൾ തന്നെ ഇത്രയും കലോറീസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഒരു നേരത്തെ ഭക്ഷണമായിട്ടത് കഴിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ രാവിലെ ഈ ഒരു കലോറി കൂടുതലുള്ള ഭക്ഷണം കഴിച്ചിട്ട് കുറച്ച് കഴിഞ്ഞ് കുറച്ച് ഇഡ്ഡലിയോ ദോശയോ കാര്യങ്ങളോ ഒക്കെ കഴിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഡയബറ്റിക് പേഷ്യൻസിനോ അല്ലെങ്കിൽ കൊളസ്ട്രോൾ കുറയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കോ നിങ്ങളുടെ കൊളസ്ട്രോൾ കുറയല്ല, അതിന് വിപരീത ഫലമായിരിക്കും നിങ്ങൾക്ക് ലഭ്യമായിട്ട് വരുന്നത്. അപ്പോൾ നമ്മുടെ പ്രിപ്പറേഷനിലും ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യമാണ്. അതുപോലെ നമുക്ക് കഞ്ഞി രൂപത്തിൽ നമുക്കിത് ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പം നമുക്ക് ഓട്സ് കഞ്ഞി എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെ വളരെ ഹെൽത്തി ആയിട്ടുള്ള കാര്യമാണ്. പല രീതികളുണ്ട്, അതിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു നമുക്ക് വെയിറ്റ് ലോസിനും സഹായിക്കും, അതുപോലെ ഡയബറ്റിക് പേഷ്യൻസിനും കൊളസ്ട്രോൾ കുറയാനും ഒരേപോലെ സഹായിക്കുന്ന ഒരു റെസിപ്പിയാണ് ഞാനിവിടെ പറയുന്നത്. അപ്പോൾ നമുക്കത് കണ്ടിട്ട് വരാം. അപ്പം ഞാനിവിടെ നിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് ഓട്സിൻ്റെ ഉപ്പുമാവാണ്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ളത് 1.5 ഗ്ലാസ് ഓട്സാണ്. ഞാനിവിടെ റോൾഡ് ഓട്സാണ് എടുത്തിട്ടുള്ളത്, അത് 1.5 ഗ്ലാസ് എടുക്കുക. ഈ ഒരു ഗ്ലാസ്സിൻ്റെ അളവിനാണ് ഓട്സ് എടുത്തിട്ടുള്ളത്. അതേപോലെ 1 ഗ്ലാസ് വെള്ളവും ആവശ്യമാണ്. അതുപോലെ ഇതിനാവശ്യമായിട്ടുള്ളത് നമുക്ക് വെളിച്ചെണ്ണയാണ്, അതുപോലെ കറിവേപ്പില ആവശ്യമാണ്, ഇഞ്ചി ആവശ്യമാണ്, ചെറിയൊരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളത്, സവോള ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളത്, അതുപോലെ കൊത്തമരയാണിത്. ഇത് വെയിറ്റ് ലോസിനാണ് ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ ഡയബറ്റിക് പേഷ്യൻസിനും ഒരുപാട് ഉപയോഗിക്കാൻ സാധിക്കുന്ന കാര്യമാണ്, വളരെ ഹെൽപ്ഫുള്ളാണ്. ഇത് നമ്മുടെ ക്യാരറ്റാണ് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളത്, നമുക്ക് ഡയബറ്റിക് പേഷ്യൻസിന് ഇത് ഒഴിവാക്കാവുന്നതാണ്. ഉലുവയാണ് വെയിറ്റ് ലോസിനും ഡയബറ്റിക് പേഷ്യൻസിനും ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. പാന് ചൂടാക്കിയതിന് ശേഷം കുറച്ച് എണ്ണ ഒഴിക്കുക, എന്നിട്ട് നമ്മൾ കടുക് പൊട്ടിച്ചിട്ട് കടുകിട്ട് നന്നായിട്ട് കടുക് പൊട്ടിയതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് ഉലുവ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഉലുവ ഒന്ന് പൊട്ടിയതിന് ശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞിട്ടത് അതും കൂടെ ആഡ് ചെയ്യാവുന്നതാണ്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ കുറച്ച് ഇഞ്ചി ആഡ് ചെയ്യുക. അപ്പോൾ ആ ഇഞ്ചി ആഡ് ചെയ്തതിന് ശേഷം പച്ചമുളകും കൂടി ആഡ് ചെയ്തിട്ട് ഇത് അതിൻ്റെ ഒരു പച്ചമുളക് മാറുന്നതരം വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഉള്ളി സവോള നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അത് കഴിഞ്ഞ് ക്യാരറ്റും അതിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്യാവുന്നതാണ്, കൊത്തമരയും ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് നല്ല അങ്ങനെ ആയിട്ട് മാറണ്ട, അത് ഒരു ചെറിയ രീതിയിൽ വഴയുന്ന പോലെ ചെയ്യുക. ഈ ഒരു ഗ്ലാസ്സിന് അളവിന് നമ്മൾ വെള്ളവും കൂടി അതിനകത്തോട്ടേക്ക് ആഡ് ചെയ്യുക. നന്നായിട്ടൊന്ന് വഴഞ്ഞ് കിട്ടിയതിന് ശേഷം ഈ ഒരു വെള്ളം നന്നായിട്ട് ആഡ് ചെയ്യുക, നന്നായിട്ട് ഇളക്കുക. അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പിടുക. നന്നായിട്ട് തിളച്ച് വരുമ്പോൾ കുറച്ചൊരു മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് അതിനകത്ത് ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഓട്സും കൂടി ഇടുക. പെട്ടെന്ന് തന്നെ അതിനുശേഷം ഇളക്കി കൊടുക്കേണ്ടതാണ്. അപ്പോൾ അത് വേഗം തന്നെ എല്ലായിടവും മിക്സാവുന്നിടം പോലെ, എല്ലാ വെജിറ്റബിൾസും മിക്സാവുന്നിടം പോലെ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് സ്റ്റൗ ഒന്ന് ചെറുതായിട്ട് കുറച്ച് വെക്കാം. തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് അല്ലെ 10 മിനിറ്റ് വെച്ചതിന് ശേഷം തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഏകദേശമൊക്കെ ആയിട്ടുണ്ടാവും. കുറച്ചൊന്ന് തിക്കായ പോലെ തോന്നുന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് നമുക്ക് വെള്ളമൊന്ന് തളിച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഈ ഒരു സമയത്ത് തിക്കായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. അങ്ങനെ കുറച്ച് സമയം ഇളക്കിയതിന് ശേഷം നമ്മുടെ ഈ ഒരു പ്രിപ്പറേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇത് നമുക്ക് ഇതുപോലെ കഴിക്കാം, വളരെയധികം ഹെൽത്തിയാണ്, ഭയങ്കര ടേസ്റ്റിയുമാണിത്. അപ്പോൾ ഇത് ഒരു തവണയെങ്കിലും ഇതുപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ. ഇത് ചെറിയ കുട്ടികൾക്ക് വരെ നമുക്ക് ആ ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെടും, അവരും കഴിക്കുന്നതാണ്. ഒരു
രീതിയിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഈ ഒരു പ്രിപ്പറേഷൻ ഓട്സ് നമുക്ക് പ്രിപ്പയർ ചെയ്ത് കഴിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വണ്ണം കുറയണം എന്ന് ആഗ്രഹിക്കുന്നവർക്കും ഡയബറ്റിക് പേഷ്യൻസിനും അതുപോലെ കൊളസ്ട്രോൾ കുറയണം എന്ന് ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ നമുക്ക് ഒരേപോലെ നമുക്ക് കഴിക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ കുട്ടികൾക്കും ഈ പറഞ്ഞതുപോലെ നമുക്കിത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. അത്രയും ടേസ്റ്റിയും കൂടെ ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇതിന് ചേർത്തിട്ടുള്ള പ്രധാന ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള നമ്മുടെ ഉലുവ നമ്മൾ കഴിക്കുന്നതിലൂടെ നമുക്ക് ആ ഒരു ഡയബറ്റിക് കണ്ടീഷൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തിലെ ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ നമുക്ക് വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടൊക്കെ ഈ ഒരു ഉലുവ സഹായിക്കുന്നതാണ്. അമരപ്പേര ഏറ്റവും നല്ലതാണ് വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട്. അമരപ്പേരൻ്റെ ആ ഒരു ഉപ്പേരിയായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് തോരനായിട്ടുള്ള രീതിയിൽ മാത്രമായിട്ട് നിങ്ങൾക്ക് ഒരു നേരത്തെ ഫുഡായിട്ട് കഴിക്കാൻ സാധിക്കുന്നതാണ്. അതൊക്കെ വെയിറ്റ് ലോസിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഡയബറ്റിക് പേഷ്യൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ക്യാരറ്റ് എന്നുള്ളൊരു കാര്യം മാത്രം നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്തിട്ട് ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ക്യാരറ്റ് മാത്രം അതിനകത്ത് നിന്ന് ഒഴിവാക്കുക എന്നുള്ളതാണ്. ക്യാരറ്റ് പ്രത്യേകിച്ച് മണ്ണിനടിയിലൊക്കെ വളരുന്നതായതുകൊണ്ട് കിഴങ്ങ് വർഗ്ഗത്തിൽ പെടുന്നതായതുകൊണ്ട് തന്നെ അതിൻ്റെ ഗ്ലൈസീമിക് ഇൻഡെക്സും കാര്യങ്ങളൊക്കെ കുറച്ച് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ അത് കുറച്ചിട്ട് ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഉപയോഗിച്ചിട്ട് നമുക്കിത് പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഒരു ഫീഡ്ബാക്കും കാര്യങ്ങളും ഉറപ്പായിട്ടും നിങ്ങൾ ഈ ഒരു കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഏത് തരത്തിലുള്ള വീഡിയോസാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതിനുള്ള വീഡിയോസ് നമ്മൾ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. അപ്പോൾ മാക്സിമം ആൾക്കാരിലേക്ക് ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ എത്തിക്കുക, ഷെയർ ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. നന്ദി.